സന്ധ്യായപ്പോ ഭരതൻ എണീറ്റ് പറഞ്ഞു, പ്രഭു നേരം ഒരുപാട് വൈകി, ഈ കുഞ്ഞുങ്ങൾ ആശ്രമത്തിൽ പോയിട്ട് നാളെ വരട്ടെ എന്ന് പറഞ്ഞു. രാമനും പറഞ്ഞു, ശരിയാണ്, കുഞ്ഞുങ്ങൾ രാവിലെ തൊട്ട് കഥ പറയാതെ ഒരുപാട് ക്ഷീണിച്ചു കാണും, നിങ്ങൾ ആശ്രമത്തിൽ പോയിട്ട് നാളെ വന്നാൽ മതി. കുട്ടികൾക്ക് പ്രഭുവിനെ വിട്ട് പിരിയാൻ മനസ്സേയില്ല, ഓടിച്ചെന്ന് മടിയിലിരിക്കണം, കെട്ടിപ്പുണരണം, കളിക്കണം, ചിരിക്കണം, കരയണം എന്ന് ഹൃദയം നേരെ ആഗ്രഹം. പക്ഷെ വെളിയിൽ പ്രകടിപ്പിക്കാതെ രണ്ടുപേരും ജീവനില്ലാത്ത ജഡം പോലെ പതുക്കെ തിരിച്ച് നടന്നുപോയി. അവര് വാതൽ വരെ പോയപ്പോ രാമചന്ദ്രമൂർത്തി വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടികളെ വരൂ, ഒരു കഥ കൂടെ പറഞ്ഞിട്ട് പോകുന്നു. വീണ്ടും അവര് കഥ പറയാൻ തുടങ്ങി. ഏകദേശം നടുരാത്രി നിശിയോളം അർദ്ധരാത്രി വരെയായി. ഭരതൻ പറഞ്ഞു, ഒരുപാട് വൈകി, ഇവരെ എപ്പോഴെങ്കിലും വിടണം. അങ്ങനെ മനസ്സില്ലാതെ രാമചന്ദ്രമൂർത്തിയും അവരെ പറഞ്ഞു വിടുകയും ആ കുട്ടികളും പിരിയുകയും ചെയ്തു. അപ്പോ വാൽമീകി രാമായണത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നു, രാമായണം രാമന്റെ കഥയല്ല, സീതായാം ചരിതം മഹത്, സീതാദേവിയുടെ കഥയാണ് എന്ന് പറയുന്നു. രാമായണത്തിലുള്ള കഥാപാത്രങ്ങളല്ല മത്സരിച്ച് ത്യാഗം പ്രകടിപ്പിച്ചു എന്നാണ്. ലക്ഷ്മണൻ ത്യാഗം ചെയ്തു, ലക്ഷ്മണനേക്കാളും കൂടുതൽ ഭരതൻ ചെയ്തു, ഭരതനേക്കാളും കൂടുതൽ രാമൻ ചെയ്തു, രാമനേക്കാളും കൂടുതൽ സീത ചെയ്തു. മത്സരമായിരുന്നു ത്യാഗത്തിന്റെ. നമ്മൾ ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുമ്പോ ബില്ല് കൊടുക്കുമ്പോ ചിലരൊക്കെ പറയും, ഞാൻ കൊടുക്കണം, ആരെങ്കിലും ഒക്കെ കൊടുക്ക, ഞാൻ കൊടുക്കാം. ചെറിയ ചെറിയ സാക്രിഫൈസ് നമ്മളും ചെയ്യും, വലുതൊന്നും ചെയ്യില്ല. അപ്പൊ ഇവിടെ ഫുൾ ഭക്തന്മാർ തമ്മിൽ മത്സരമാ, ആര് കൂടുതൽ ത്യാഗം ചെയ്യും എന്ന്. അങ്ങനെ ഓരോ കഥാപാത്രം അതിനകത്ത് ഹനുമാൻ വരുന്ന ഭാഗം മാത്രമാണ് ആനന്ദം, മറ്റെല്ലാം ത്യാഗമായിരുന്നു. അതായത് ലക്ഷ്മണൻ ത്യാഗം ചെയ്തു, ഭരതൻ ത്യാഗം ചെയ്തു, 14 വർഷം വനത്തിൽ പോകണം എന്ന് കൈകേയി വരം ആവശ്യപ്പെട്ടപ്പോൾ രാമൻ ഇറങ്ങി. ഉടനെ ലക്ഷ്മണനും, ഞാൻ നിഴലായിട്ട് കൂടെ വരും. ലക്ഷ്മണൻ ഭഗവാൻ ഇരിക്കുന്ന സമയത്ത് സിംഹാസനമാവുകയും കിടക്കുന്ന സമയത്ത് അനന്തനാവുകയും നിൽക്കുമ്പോൾ കൊടയാകുകയും നടക്കുമ്പോൾ പാദങ്ങളാവുകയാണ് ചെയ്യുന്നത് ലക്ഷ്മണൻ. ലക്ഷ്മണന് വ്യക്തിപരമായിട്ട് ചിന്തകളില്ല, വ്യക്തിപരമായി പ്രവർത്തനങ്ങളില്ല. രാമനെ എന്ത് പ്രീതിപ്പെടുത്തുമോ അതാണ് ലക്ഷ്മണന്റെ ജീവിതം തന്നെ. അങ്ങനെ ത്യാഗസ്വരൂപിയായിട്ടാണ് ലക്ഷ്മണൻ അവിടെ വസിക്കുന്നത്. അപ്പൊ രാമൻ 14 വർഷം വനത്തിൽ പോകേണ്ട സമയമായപ്പോ ലക്ഷ്മണനും ചാടി വീണു പറഞ്ഞു, ഞാനും കൂടെ വരും. രാമൻ പരുതുക പറഞ്ഞു, അതിന് ലക്ഷ്മണ, നീ കൊട്ടാരത്തിൽ തന്നെ വസിക്കണം, കാരണം ഭരതനും സ്ഥലത്തില്ല, അതുകൊണ്ട് നീ നിന്ന് ദശരഥ മഹാരാജാവും നമ്മുടെ അമ്മമാരെയെല്ലാം സേവിക്കണം, അവരെയെല്ലാം കൊന്നുകളയും ഞാൻ എന്ന് ലക്ഷ്മണൻ പറഞ്ഞു. ഇവരെല്ലാം കാരണമാണ് അങ്ങ് കാട്ടിൽ പോകേണ്ടത് വന്നത്. അവരെ കൊന്ന് ആ ചോരയെടുത്ത് കുടിച്ചാലും എന്റെ ക്രോധം അടങ്ങില്ല എന്ന് ലക്ഷ്മണൻ പറഞ്ഞു. ശരി, ലക്ഷ്മണനെ ഇവിടെ വിട്ടിട്ട് പോയാൽ ശരിയാവില്ലെന്ന് പറഞ്ഞ് രാമചന്ദ്രമൂർത്തി കൊണ്ടു സീതാദേവി. അത്രയും മൃദുലമായ ശരീരം, ജീവിതത്തിൽ ഒരു നിമിഷം പോലും ദുഃഖമെന്ന് വെച്ചാൽ എന്തെന്നറിയാത്ത ജാനകി സീത. ഇവരെല്ലാം കൂടെ വനത്തിലോട്ട് പോവുക. പോകുന്ന സമയത്ത് പ്രജകളെല്ലാം വന്ന് നെഞ്ചിലടിച്ച് തലയിലടിച്ച് നില ഒളിച്ച് കരയുമായിരുന്നു, രാമാ പോകരുത് പോകരുത്. വൃദ്ധന്മാർ രഥത്തിന്റെ പുറകേ ഓടിച്ചെല്ലുമായിരുന്നു. ചില രാജ്യത്തിന്റെ കവാടം വരെ പോയി. ബ്രാഹ്മണർ മന്ത്രം ചൊല്ലുന്നതെല്ലാം ഉപേക്ഷിച്ചിട്ട് ആ വൃദ്ധന്മാർ വയസ്സായ കാലത്തും, രാമാ പോകല്ലേ, നീ പോയി കഴിഞ്ഞാൽ രാജ്യത്തിൽ സൂര്യപ്രകാശം ഉണ്ടാവില്ല, പശുക്കിടാവിന് പാല് കൊടുക്കുന്നത് നിർത്തും, പഴങ്ങളിൽ മരങ്ങളിൽ നിന്ന് പഴങ്ങളും പൂക്കളും കിട്ടുന്നതെല്ലാം നിൽക്കും, ഈ രാജ്യത്തിന്റെ ജീവനാടിയെ നീയാണ് പോകരുത് എന്ന് കരയുകയും ചിലർ ബോധം കെട്ടി വീഴുകയും രഥത്തിന്റെ പുറകെ ഓടുകയും ചെയ്തു. ചില സ്ത്രീകളെല്ലാം ഭർത്താവിനെ തല്ലാൻ തുടങ്ങി. ഈ രാജ്യത്തിൽ ഒരു പുരുഷനേ ഉള്ളൂ, അവൻ ലക്ഷ്മണൻ മാത്രമാണ് രാമന്റെ കൂടെ പോകുന്നത്. നിങ്ങളൊക്കെ പുരുഷന്മാരെന്ന് പറഞ്ഞ് ജീവിക്കുന്ന എന്താണ്? ഭാര്യമാർ ഭർത്താക്കന്മാരെ തല്ലാൻ തുടങ്ങി. എല്ലാവരും ജീവനില്ലാതെ കരഞ്ഞ് അപശരായി നിന്നു. ആ കണ്ണീരും കണ്ടുകൊണ്ടാ രാമൻ പോയത്. അപ്പൊ ലക്ഷ്മണൻ നിഴൽ പോലെ കൂടെ പോയി. 14 വർഷത്തിൽ ഒരു ദിവസം പോലും, ഒരു നിമിഷം പോലും ലക്ഷ്മണൻ കണ്ണടച്ചതേ ഇല്ല. ഇപ്പോഴും നമ്മൾ ഉത്തർപ്രദേശിൽ പോയി കഴിഞ്ഞാൽ രാമനും ലക്ഷ്മണനും സീതയൊക്കെ ഉണ്ടായിരുന്ന ചിത്രകൂട വനമൊക്കെ കാണാൻ പറ്റും. പോയിട്ടുണ്ടോ എന്നറിയില്ല. ഇറ്റ് ഇസ് വൺ ഓഫ് ദ വണ്ടേഴ്സ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ ഒരു അതിശയമാണ് ചിത്രകൂടം എന്ന് പറയുന്ന സ്ഥലം.
ഇവർ രാമനും സീതയും ലക്ഷ്മണനും പല ആശ്രമങ്ങളിൽ ജീവിച്ചിരുന്നു ആശ്രമത്തിൽ ജീവിക്കുമ്പോൾ എന്നും അയോധ്യയിൽ നിന്ന് പ്രജകളും എല്ലാവരും വന്ന് കണ്ടുകൊണ്ടിരിക്കുവാണ് അപ്പോൾ രാമൻ ഇവരെല്ലാം ഇത്രയും ദൂരെ നമ്മളെ കാണാൻ വെറുതെ വരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് സീതയും വിളിച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ നിന്ന് ഒളിച്ച് മാറി നിൽക്കാൻ ഒരു സ്ഥലം അന്വേഷിച്ചു അങ്ങനെ ചിത്രകൂടത്തിൽ ഇന്നും നമുക്ക് പോയാൽ കാണാം വലിയ പർവ്വത നിരകളുടെ ഇടയ്ക്ക് ഒരാൾക്ക് ഇങ്ങനെ ചരിഞ്ഞു വേണം കയറാൻ ചെറിയ ഒരു ഗ്യാപ്പ് ഉണ്ട് അതിനകത്ത് പോയാൽ അകത്ത് ഗുഹയാണ് നമുക്ക് ഇന്നും പോകാം അകത്ത് അമ്പലമുണ്ട് എല്ലാവരും പോകാറുണ്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നടക്കാൻ പറ്റില്ല അത് അത്രയ്ക്കുള്ള സ്പേസ് ഇല്ല ഇങ്ങനെ ക്രാക്ക് ആണുള്ളത് നമുക്ക് ഇങ്ങനെ സൈഡ് ചരിഞ്ഞു വേണം അകത്ത് പതുക്കെ പോവാൻ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഹ്യൂജ് കേവ് ഈ റൂമിന്റെ ഒരു 10-20 ഇരട്ടി കേവാണ് അതിന്റെ മേലെ എല്ലാ സൈഡും ഫുൾ കൊത്തുപണിയാണ് അതായത് ഒരു മനുഷ്യർക്കും അകത്ത് ചെയ്യാൻ പറ്റില്ല കാരണം അകത്ത് പോരുമ്പോ ഒരു ചുറ്റിയും സ്റ്റൂൾ ഒരു ടൂൾ എടുത്തോണ്ട് പോണെങ്കിൽ കുറച്ച് സ്പേസ് വേണം ഒരു മനുഷ്യന് കഷ്ടപ്പെട്ട് അകത്ത് കയറി പോകാം ഇന്നും ശാസ്ത്രം പറയുന്നു രാമനും സീതയും അവിടെ കയറി ഒളിച്ചിരുന്ന സമയത്ത് ഗോദാവരി നദി പ്രത്യക്ഷമായി അതിനകത്തുള്ള കംപ്ലീറ്റ് കൊത്തുപണിയും ചെയ്തെന്ന such a ornated palace ആണ് അത് ഭയങ്കര ഡെക്കറേഷൻ കൂളായിരിക്കും അടിയിൽ ഫുൾ വെള്ളമാണ് ഒരു സ്പെഷ്യൽ സ്ഥലമാണ് ഇന്ന് പോയാലും നമ്മൾ അതിശയിച്ചു പോകും ഇത്രയും പണി ആരും ചെയ്തു കാരണം ആർക്കുമേ കയറി വരാനുള്ള സ്ഥലം അതുകൊണ്ട് ആ ചിത്രകൂടം അതിമനോഹരമായ സ്ഥലം എന്ന് പറയുന്നു അങ്ങനെ ലക്ഷ്മണനും സീതയും രാമനെ സേവിച്ച് 14 വർഷം ഈ വനങ്ങളിൽ കഴിഞ്ഞുകൊണ്ടിരുന്നു ഈ സമയത്ത് ഭരതൻ കൈകേയ ദേശത്തായി ഇവിടെ നടന്നതൊന്നുമേ ഭരതൻ അറിയുന്നില്ല പക്ഷേ ഭരതന്റെ ഇടത് കണ്ണ് തുടിക്കുകയും ഭയങ്കരമായ വിഷമം വരികയും മനസ്സിൽ യാതൊരു സന്തോഷവും ഇല്ലാതെ ഭരതൻ എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു എന്ന് നിലവിളിച്ചിട്ട് നേരെ അയോധ്യയിൽ വന്നു ചെല്ലാരെ കാലിലും വീണ് മാപ്പി യാചിച്ചു പക്ഷെ ഭരതൻ പറഞ്ഞത് ആരുമേ വിശ്വസിച്ചില്ല സ്വന്തം അമ്മമാര് വിശ്വസിച്ചില്ല മന്ത്രിമാര് വിശ്വസിച്ചില്ല പ്രജകൾ വിശ്വസിച്ചില്ല കാട്ടിൽ ചെന്ന് രാമനെ കണ്ട് സമാധാനിപ്പിച്ചിട്ട് വരാം എന്ന് ഭരതൻ പോയപ്പോ രാമനും സീതാദേവിയും ഒരു ആശ്രമത്തിൽ ഒരു കുടിലിൽ ഇരുന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ലക്ഷ്മണൻ മരത്തിന്റെ മീതെ ഇരുന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു അപ്പൊ പെട്ടെന്ന് ഒരു വലിയ അയോധ്യ നഗരത്തിന്റെ കൊടി കാണുകയും ഭരതനും പുറകെ ഒരുപാട് മന്ത്രിമാരും വലിയ സൈന്യവും കണ്ടപ്പോ ലക്ഷ്മണൻ വിചാരിച്ചു അവിടെ ഉപദ്രവിച്ചത് പോരാന്ന് പറഞ്ഞിട്ട് കാട്ടിലും നമ്മളെ കൊല്ലാനായിട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയാ വെളിച്ചപ്പാട് പോലെ ആശ്രമത്തിനകത്ത് കയറുകയും വാളും വേലും കുന്തം കേടയം പരിചയം ഇതെല്ലാം തൂക്കിക്കൊണ്ട് മതം പിടിച്ച ആനയെ പോലെ ഓടുക ഉടനെ രാമചന്ദ്രമൂർത്തി ലക്ഷ്മണന്റെ കയ്യും പിടിച്ചിട്ട് ചോദിച്ചു നീ എവിടെയാ ഇത്ര ആവേശത്തോട് ഓടുന്നത് ആ നീചൻ വന്നിരിക്കുന്നു നമ്മളെ അവിടെ ഉപദ്രവിച്ചിട്ട് ഇവിടെ കൊല്ലാനായിട്ട് അവൻ വലിയ സൈന്യത്തോട് വന്നിരിക്കുന്നു ഇന്ന് അവന്റെ ശരീരത്തിൽ നിന്ന് തലയെ ഖേദിച്ചെടുത്ത് ആ ചോര മുഴുവനും കുട്ടി